ഹായ് ഹലോ അസ്സലാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കാലിയായിട്ടുള്ള അക്രിലിക് പെയിൻറ് ബോട്ടിൽ എങ്ങനെ റീയൂസ് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ രണ്ട് രീതിയിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ബോട്ടിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതേത് നിങ്ങൾക്ക് മനസ്സിലായോ, നമ്മളെ വീട്ടിലൊക്കെ ഉള്ള ചെകിരി ഉണ്ടല്ലോ, ആ ചെകിരിയുടെ തൊപ്പങ്ങനെ പറിച്ചെടുക്കുമ്പോൾ അതുപോലെ ഇങ്ങനെ കുറച്ച് പൊടികളിങ്ങനെ നമുക്ക് കിട്ടൂലേ. അപ്പോൾ അത് ഞാൻ കുറച്ച് ശേഖരിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ വേറൊരു ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് പൊടി എടുത്തിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു കാൽ ഭാഗം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതില്ലാത്തവർ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ഇതിന് പകരം നമുക്ക് നമ്മുടെ മുറ്റത്തുള്ള മണ്ണ് എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിട്ട് കൊടുക്കട്ടെ. ഇനി നമുക്കിതുപോലെ കല്ലാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ അക്യൂറത്തിലേക്ക് ഇട്ട് കൊടുക്കുന്ന കല്ലുണ്ടല്ലോ, നമ്മൾ മിനി ആർട്ടിനൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു കല്ലാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കല്ലിന് വേണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മളെ വീടിൻ്റെ മുറ്റത്തുള്ള നമുക്ക് ഇഷ്ടമുള്ള കാണാൻ ഭംഗിയുള്ള കല്ലുകളൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റിൻ്റെ പീസ് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് ആ കല്ലിൻ്റെ താഴേക്ക് ഇറക്കി കൊടുക്കാം. അപ്പോൾ നല്ലൊരു അടിപൊളി നമ്മളൊരു വീട്ടിലൊക്കെ ഷോക്കേസിൽ വെക്കാനോ ഒരു ഹോം ഡെക്കർ ആയിട്ടൊക്കെ നമുക്കിത് വെച്ച് കൊടുക്കാം. കാരണം നല്ല ഭംഗി, നമ്മൾ ഈ ഗ്ലാസ് ബോട്ടിൽ നമ്മൾ എന്ത് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചാലും നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. പിന്നെ കുറച്ചും കൂടെ നല്ല ക്യൂട്ടായിട്ടൊക്കെ വെച്ച് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലേറെ ഭംഗി ഉണ്ടാവും. അപ്പോൾ നല്ല രീതിയിലൊക്കെ ചെയ്ത് നോക്കുക, കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ കുരുമുളകിൻ്റെ തണ്ടാണ് കേട്ടോ. അപ്പോൾ അത് ഉണങ്ങിയത് മുമ്പ് ഞാനൊരു കുരുമുളകിൻ്റെ വാൾ ഡെക്കർ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് സെലക്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ കുരുമുളക് തണ്ട് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നല്ല കട്ടിയുള്ളതിനെ നോക്കിയെടുക്കുക. ചിലതിങ്ങനെ ഒടിവും ചതവൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല ബലമുള്ളതിനെ സെലക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അങ്ങനെ കുറച്ചെണ്ണം എടുത്തിട്ടുണ്ട്, ഒരു അഞ്ചാറെണ്ണൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇനി പെയിൻറ് ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ബ്ലാക്ക് വെച്ച് പെയിൻറ് ചെയ്യാമെന്ന്, പിന്നെ ബ്രൗൺ വെച്ചാണ് ഞാൻ പെയിൻറ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ എല്ലാ ഭാഗവും നമ്മൾ ഇതുപോലെ പെയിൻറ് ചെയ്യണം, ഒരു ഭാഗം മാത്രമല്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ബ്രൗൺ വെച്ചിട്ട് എല്ലാം പെയിൻറ് ചെയ്തെടുക്കട്ടെ കേട്ടോ. അപ്പോൾ എല്ലാം പെയിൻറ് ചെയ്തതിന് ശേഷം നമുക്ക് ഡ്രൈ ആവാനായിട്ട് വെക്കാം കേട്ടോ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് വേണ്ടത് ഇതടക്കമുള്ള ഒരു ഫ്ലവർ എന്ന് തന്നെ പറയാം. കണ്ടിട്ട് നല്ലൊരു ഫ്ലവർ ഷേപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ അടക്കയുടെ ഫ്രണ്ട് ഭാഗത്ത് ഉണ്ടാവില്ലേ, ഇതുപോലെ വെച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ. ഈ ഒരു ഭാഗത്തുള്ളതാണ് ഞാൻ ഫ്ലവർ എന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ അത് കുറച്ചെണ്ണം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യമേ നമുക്ക് പെയിൻറ് ചെയ്യണം. ഞാനിവിടെ പിങ്ക് അക്രിലിക് പെയിൻറ് വെച്ചാണ് പെയിൻറ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ഞാൻ അഞ്ചാറെണ്ണമൊക്കെ എടുത്തിട്ടുണ്ട്. അത് മൊത്തം ഇതുപോലെ പെയിൻറ് ചെയ്ത് സെറ്റാക്കി വെക്കട്ടെ കേട്ടോ. അങ്ങനെ ഇത് ഞാൻ എല്ലാ ഫ്ലവറും ഇതുപോലെ പെയിൻറ് ചെയ്ത് ഇതുപോലെ പേപ്പറിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ. ഡ്രൈ ആവാനായിട്ട് വെച്ചതാണ്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാനിത് ഇവിടെ ബോട്ടിൽ നമ്മുടെ കുരുമുളക് തണ്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. അത് ഷൂട്ട് ചെയ്യാൻ മറന്നതാണ്, സോറി കേട്ടോ. അപ്പോൾ അത് ഞാൻ എങ്ങനെ വെച്ചതെന്ന് വെച്ചാൽ ഞാൻ അതിലുള്ള കല്ല് ആദ്യം പുറത്തേക്ക് എടുത്തു, എന്നിട്ടാണ് ഞാൻ കുരുമുളക് തണ്ട് അതിലേക്ക് ഇറക്കി വെച്ചത് കേട്ടോ. അല്ലാതെ കല്ല് വെച്ചിട്ട് കുരുമുളക് തണ്ട് വെച്ചപ്പോൾ അത് ഒരു വൃത്തിയായി കിട്ടിയില്ല. അപ്പോൾ അതൊക്കെ പുറത്തേക്ക് എടുത്തിട്ടാണ് പിന്നെ തണ്ട് ഞാൻ വെച്ച് റെഡിയാക്കി വെച്ചത്. ഇനി നമുക്കിത് വീട്ടിൽ കാണുന്ന പോലെ ഓരോ ഫ്ലവറും ആ തണ്ടുമ്മെ ഗ്ലൂഗണ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാതും ഒട്ടിച്ച് വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഇത് ഞാൻ എല്ലാം ഒട്ടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചെറിയൊരു മിനുക്കുപ്പണി, അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഫ്ലവറിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഞാൻ യെല്ലോ കളർ ഒന്ന് ജസ്റ്റ് പെയിൻറ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഒരു അട്രാക്ഷൻ ഉണ്ടാവും, കാണാൻ ഭംഗിയുണ്ടാവും. അപ്പോൾ അത് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ യെല്ലോ കളർ തന്നെ വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഈ ഒരു പിങ്കൊക്കെ എല്ലാം ആകുമ്പോൾ കുറച്ചും കൂടെ എടുത്ത് കാണിക്കുന്നുള്ള രീതിയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഒക്കെ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കുരുമുളകിൻ്റെ തണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ കൊടുക്കാം കേട്ടോ. അപ്പോഴും ഭംഗിയുണ്ടാവും. അത് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ എല്ലാത്തിനും ഇതുപോലെ സെൻറ്ററിൽ ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സംഭവം. അപ്പോൾ അക്രിലിക് പെയിൻറ് ബോട്ടിൽ എങ്ങനെ റീയൂസ് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ രണ്ടും ഈസിയാണ്, എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കുരുമുളകിൻ്റെ തണ്ടും പിന്നെ അടുക്കയുടെ ഈ ഒരു ഫ്ലവറും വെച്ചിട്ട് യൂട്യൂബിൽ ഫസ്റ്റ് ടൈം ആയിരിക്കും ഇതുണ്ടാവുക. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻസിലൂടെ അറിയിക്കുക കേട്ടോ.
പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഫസ്റ്റ് ടൈം ആണല്ലേ ചാനൽ കാണുന്നത് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക കേട്ടോ. അത് മാത്രമല്ല, നിങ്ങളെ ഫാമിലിയിൽ ആർക്കെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് ചെയ്യണമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.